Oh, yeah, no. It, water, no, it's very, no. Don't touch your face. Yeah, it's very painful. Now you have to wait and blink your eyes. To wash it in the water. Yeah. Yeah. But. Outside. Not open the eyes. Not. Yeah, you should put it in the. This is in the YouTube. Hi friends, welcome to the video. I am Smartin Philip. Keep watching, keep smiling. We are in Israel. 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 We are salt water. We are in Israel. We are in Israel. We are in Israel. We are in Israel. We Samadhan Repent Tariana, Dead Sea City. I mean, reward Kai under. And then Dead Sea, Rendarti Ambadar Woody, is in the Mysterium Correo, and is in the Devonamus of Correo Chief and Anna, Iberte Gavashir Parina. And then Dead Sea, Kuru the Karchilum, Iberte, Karina, okay, and Makana Bruno. Okay, Orchid Woody, keep watching, keep smiling. നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് ജെറുസലേമിലെ സെൻട്രൽ ബസ് സ്റ്റേഷൻ എന്നാണ്. ജെറുസലേമിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നും 1 മണിക്കൂർ ഇടവിട്ട് ഡെഡ് സി വീ കടന്നു പോകുന്ന നിരവധി ബസ്സുകളുണ്ട്. ഡെഡ് സി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡെഡ് സിയിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ഡെഡ് സിയിലെ പ്രധാനമായിട്ടും ഇറങ്ങാൻ പറ്റിയ 3 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കാരിയ ബീച്ച്, അവിടെ പെയ്ഡാണ്, നമുക്ക് പൈസ കൊടുത്ത് അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. രണ്ടാമത് എൻഗേദി ബീച്ച്. എൻഗേദി ബീച്ചിലെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ സിങ്ക് ഹോൾസ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആണ് സിങ്ക് ഹോൾസ്, അതുള്ളത് കാരണം അവിടെ ഇറങ്ങാൻ പറ്റുകയില്ല. മൂന്നാമത് നമുക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് എൻബോക്കേക്ക് എന്ന് പറയുന്ന ബീച്ചാണ്. ഏകദേശം കാലിയ ബീച്ചിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്യണം ഈ എൻബോക്കേക്ക് ബീച്ചിലേക്ക് പോകാൻ. ഡെഡ് സിയുടെ സൈഡിൽ കൂടെ തന്നെയുള്ള അതിമനോഹരമായിട്ടുള്ള യാത്രയാണ് എൻബോക്കേക്കുള്ള യാത്ര. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇനി ചാവുകടലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിവുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. മനുഷ്യൻ മുങ്ങാത്ത ചാവുകടൽ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ജലാശയമാണ്. ജോർദാൻ എന്ന രാജ്യത്തിനും ഇസ്രായേൽ എന്ന രാജ്യത്തിനും ഇടയിൽ കരകളാൽ ചുറ്റപ്പെട്ട ഒരു ഉപ്പ് തടാകമാണ് ചാവുകടൽ. ജോർദാൻ നദിയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഏറ്റവും കൂടുതൽ ചാവുകടലിൽ എത്തുന്നത്. ജോർദാൻ നദി എന്ന് പറയുന്നത് നമ്മുടെ ഹെർമോൺ മലനിരകളിൽ നിന്ന് ഉരുകി വരുന്ന മഞ്ഞുകട്ടകൾ വന്നാണ് ജോർദാൻ നദിയിലേക്ക് വരുന്നത്. ആ ജലമാണ് ചാവുകടലിലേക്ക് വരുന്നത്. പ്രതിവർഷം ഏകദേശം 10 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ചാവുകടൽ. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 423 മീറ്റർ താഴ്ചയിലാണ് ഈ ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യൻ പൊങ്ങിക്കിടക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ജലത്തിൻ്റെ ലവണാംശം വളരെ കൂടുതലായതിനാലാണ് ഇങ്ങനെ സാധ്യമാകുന്നത്. ചാവുകടലിലെ ചെളി കലർന്ന പദാർത്ഥം മനുഷ്യൻ വാരി തേച്ച് വളരെയേറെ സമയം അവിടെ ചെലവഴിക്കാറുണ്ട്. അതിന് കാരണം ഇവിടുത്തെ ചെളി, ഇവിടുത്തെ മണ്ണും ഒക്കെ വളരെയേറെ നല്ലതാണ്. ത്വക്ക് രോഗങ്ങളിൽ നിന്നെല്ലാം മാറുന്നതിനും അതുപോലെ ഈ ചെളി വാരി തേക്കുന്നത് വഴി ഒരുപാട് ത്വക്ക് രോഗങ്ങളെ തടയും, അതുപോലെ ത്വക്ക് രോഗങ്ങളെ നിർമാർജ്ജനം ചെയ്യും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് ഈ ചെളി വാരി തേക്കുകയും ഇവിടെ ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വലിയ ആനന്ദമുള്ള ഒരു കാര്യമാണ്. അതിന് പ്രായഭേദമന്യേ എല്ലാവരും വരാറുണ്ട്. പ്രായമായവരും കൈക്കും കാലിനൊക്കെ ശേഷി കുറഞ്ഞവരൊക്കെ ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാറുണ്ട്. അത് ഇവരുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും എന്നാണ് ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഈ ചാകോടിന് സമീപത്തായിട്ട് നിരവധി കെട്ടിട സമുച്ചയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ
ഡസൺ കണക്കിന് ഷോപ്പുകളുണ്ട്. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കുക എന്ന് പറയുന്നത് ഈ ഡെഡ് സീൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സൗന്ദര്യവർത്തക സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിൽക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഡെഡ് സീയുടെ എംബോക്കിക് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബീച്ചിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന് പോകുന്നത്. ഇവിടെ ഫ്രീ ആണ്, ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് വാഷ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ ഒരു 20-30 മീറ്റർ ഇടവിട്ട് സെക്യൂരിറ്റി ഉണ്ട്. എപ്പോഴും അനൗൺസ്മെൻറ്റ് കേൾക്കാം, നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അവർ തരാറുണ്ട്. അതുപോലെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഡെഡ് സീയിലെ എംബോക്കിക് എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ബീച്ച്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു പോകുന്നത്. ഉപ്പുവെള്ളത്തിൽ ചാടുന്നവരുടെയൊക്കെ ഒരു ശ്രദ്ധയ്ക്ക് കാലിലോ കയ്യിലോ ദേഹത്ത് എവിടെയെങ്കിലുമൊക്കെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉപ്പുവെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ അന്യായമായിട്ടുള്ള വേദനയാണ്. വേദന എന്ന് പറഞ്ഞാൽ അസഹനീയമായ വേദന. അതുപോലെ തന്നെ ഗോൾഡൊക്കെ ഇട്ട് വരുന്നവരെ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. ഗോൾഡ് മാല അതുപോലെ മോതിരം ഒക്കെ ഇട്ട് വരുന്നവർ അതൊക്കെ ഊരി വെച്ചിട്ട് വേണം ഡെഡ് സീയിൽ ഇറങ്ങുക എന്ന് പറയാറുണ്ട്. 1000 വർഷങ്ങൾക്ക് പഴക്കമുണ്ട് ഈ ചാവുകടലിന്. എന്നാൽ ചാവുകടൽ ഇന്ന് മരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചാവുകടൽ മരിക്കുന്നു, ഡെഡ് സീ ഈസ് ഡൈയിങ് എന്ന് പറയുന്ന കാരണം? ശരിക്കും ഇതിൻ്റെ കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളാണ് ഡെഡ് സീക്ക് മരണം വരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള വ്യവസായ സ്ഥാപനങ്ങളാണ്. ഇവിടുത്തെ വെള്ളം പ്രതിവർഷം ഇസ്രായേലും ജോർദാനും ഊറ്റിക്കൊണ്ടുപോയി അത് ധാതു ലവണങ്ങളിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ അത് സൗന്ദര്യവർത്തക സാധനത്തിലേക്ക് മാറ്റുന്നു. അതുവഴി ഡെഡ് സീയിലെ വെള്ളം വറ്റിപ്പോകുന്നു. പ്രതിവർഷം 5 അധികം വെള്ളം കുറയുന്നു എന്നാണ് ഡെഡ് സീയിലെ കണക്കനുസരിച്ച് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളിലും പരിധിയില്ലാതെ ഇവിടെ നിന്ന് ധാതു ലവണങ്ങൾ കുഴിച്ചെടുക്കുന്നു. അതുപോലെ മിനറൽസിൻ്റെ ഖനനം, ഇതൊക്കെയാണ് ഡെഡ് സീ മരിക്കാൻ ഉണ്ടായ കാരണങ്ങൾ. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളുടെ അമിതമായ പ്രവേശനം, അവർ ഇതിനെ മലിനപ്പെടുത്തുന്നു. അങ്ങനത്തെ പല പല കാരണങ്ങളാണ് ഡെഡ് സീ മരിക്കുന്നതിനുണ്ടായ കാരണങ്ങൾ. ഈ ഡെഡ് സീ മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ പ്രകടമാകുന്നു എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ജലത്തിൻ്റെ കുറവാണ്. ഓരോ വർഷം കഴിയും തോറും ഇവിടുന്ന് കരയുടെ ഭാഗം വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് സിങ്ക് ഹോൾസ് ഉണ്ടാകുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് സിങ്ക് ഹോൾസ്. സിങ്ക് ഹോൾസ് ഉണ്ടാകുന്നത് വഴി ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു. റോഡുകളൊക്കെ വെട്ടിപ്പൊളിയുന്നു, വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സിങ്ക് ഹോൾസ് വഴി ഉണ്ടാകുന്നുണ്ട്. ഡെഡ്സി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു സമുദ്രമോ കടലോ ഒന്നും അല്ല. ഇത് ശരിക്കും ഒരു ഉപ്പ് തടാകമാണ്. ചുറ്റോട് ചുറ്റും കരകളാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഉപ്പ് തടാകം. ഒരു സൈഡിൽ ഇസ്രായേൽ, മറു സൈഡിൽ ജോർദാൻ. എന്നാൽ ഈ ഇസ്രായേലും ജോർദാനും ഇന്ന് ചെയ്യുന്നത് വളരെ ക്രൂരതയാണ്. ഇവിടെയുള്ള ഈ ഉപ്പ് തടാകത്തിലുള്ള എല്ലാം മാഞ്ഞു തേങ്ങി പോകാൻ കാരണം ഈ ഊറ്റിക്കൊണ്ടുപോകൽ മാത്രമാണ്. ലോകത്തിൽ ഇതുപോലെ ഒരു സ്ഥലം വേറൊന്നുമില്ല എന്ന് കരുതി ഇതിനെ സംരക്ഷിക്കുന്നതിന് പകരം ഇവിടുന്ന് മാക്സിമം യൂട്ടിലൈസേഷൻ എന്നുള്ള രീതിയിൽ ഇരു രാജ്യങ്ങളും കൈയടക്കി വച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യം ഇതുപോലെ ചെയ്യുന്നതിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരുന്നു. അടുത്ത പുതിയ ഒരു വീഡിയോ കാണും വരെ നമുക്ക് കീപ് വാച്ചിങ്, കീപ് സ്മൈലിങ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി കീപ് വാച്ചിങ്, കീപ് സ്മൈലിങ്.